തുർക്കിയിലും സിറിയയിലും ഉണ്ടായ ഭൂകമ്പത്തിൽ മരണം നാലായിരം കടന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് പതിനാ പതിനാലായിരത്തോളം പേർക്കാണ് ദുരന്തത്തിൽ പരിക്കേറ്റിരിക്കുന്നത് വിവരങ്ങളുമായി കരിഷ്മയുണ്ട് കരിഷ്മ ഓരോ സമയം ചെല്ലും തോറും മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആയിരങ്ങളുടെ വ്യത്യാസം ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം മരണസംഖി ഇനിയും ഉയരും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ലോകാരോഗ്യ സംഘടനയുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണോ അതെ ബി മണിക്കൂറുകൾ കഴിയും തോറും മരിച്ചവരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഏകദേശം പുലർച്ചെ നാല് പതിനേഴ് പ്രാദേശിക സമയം നാല് പതിനേഴോടുകൂടിയായിരുന്നു ഭൂചലനം ഉണ്ടായത് റിക്ടർ സ്കെയിൽ ഏഴ് ദശാംശം എട്ട് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് തുർക്കിയിൽ ഉണ്ടായത് ആ സമയം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ മരണങ്ങളുടെ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അഞ്ച് പേർ മരിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നു പക്ഷേ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും മരിച്ചവരുടെ എണ്ണം വളരെ അധികം ഉയരുകയായിരുന്നു പതിനഞ്ചിൽ നിന്നും ആയിരങ്ങൾ കടന്ന് ഇപ്പോൾ നാലായിരം കടന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയരുവാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് കാരണം തുർക്കിയിലും സിറിയലുമായാണ് ഇപ്പോൾ നാലായിരം പേര് നാലായിരത്തിലധികം എന്ന വാർത്തകൾ വരുന്നത് ഇന്നലെ രാവിലെ നാല് പതിനേഴ് കൂടെ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു അതിന്റെ തുടർചലനങ്ങൾ സിറിയയിലും സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രാദേശിക സമയം ഒന്ന് മുപ്പതോടുകൂടി വീണ്ടും ഒരു പുതിയ ഭൂചലനം ഉണ്ടായി റിട്ടർ സ്കെയിൽ ആറ് ദശാംശം അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് രാവിലത്തെ ഭൂചലനത്തിന് ശേഷം സുരക്ഷാ പ്രവർത്തന രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു എന്നാൽ രണ്ടാമത് വീണ്ടും ഭൂചലനം ഉണ്ടായത് കടുത്ത നാശനഷ്ടത്തിലേക്കാണ് തുർക്കിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത് മാത്രമല്ല അവിടുത്തെ കാലാവസ്ഥ വളരെ തണുപ്പും മഞ്ഞും മഞ്ഞും മഴയും ഒക്കെ ഏറിയ പ്രതികൂല കാലാവസ്ഥയാണ് രക്ഷപ്പെട്ട ഇപ്പം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരും ഈ കാലാവസ്ഥ മൂലം വേഗത്തിൽ മരിക്കുന്ന ഒരു സ്ഥിതിഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സുരക്ഷാ സേനയ്ക്കും അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും വളരെ ഏറെയാണ് എന്തായാലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ വൈദ്യുതി ബന്ധം നഷ്ടപ്പെടും അങ്ങനെ വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ട് അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും വളരെ ഏറെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി കെട്ടിടങ്ങളാണ് തകർന്നത് ഇതിനുള്ളിൽ ഒത്തിരി നിരവധി ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് മരിച്ചവരുടെ എണ്ണം ഇനിയും വരുന്ന സമയങ്ങളിൽ വർദ്ധിക്കാനാണ് സാധ്യത എബി കരീഷ് ഒപ്പം തന്നെ നിരവധി ആയിട്ടുള്ള ലോകരാജ്യങ്ങളെല്ലാം തന്നെ സിറിയയിലേക്ക് സഹായഹസ്തവുമായിട്ട് എത്തുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായം അയച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതേബി ഇന്ത്യ ഉൾപ്പെടെ നാ നാൽപ്പത്തഞ്ചോളം രാജ്യങ്ങൾ സുരക്ഷാ സുരക്ഷാസേനയും മെഡിക്കൽ ടീമിനെയും തുർക്കിയിലെ സിറിയയിലേക്കും അയച്ചിട്ടുണ്ട് നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും പിന്തുണ അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സിറിയ ഇതിന് മുന്നും മുൻപും ഇതുപോലെ അപകടം നേരിട്ട ഒരു രാജ്യമാണ് ഇത് ആദ്യമായിട്ടല്ല സിറിയയിൽ ഭൂചലനം ഉണ്ടാകുന്നത് കഴിഞ്ഞ പല വർഷങ്ങളിലും അവിടെ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇതുപോലെ ഒരു ഭൂചലനം അവിടെ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴുണ്ടായതിൽ നിന്നും തീവ്രത കുറഞ്ഞ ഭൂചലനമാണ് അപ്പോഴുണ്ടായത് ഏകദേശം റിട്ടർ സ്കെയിൽ ഏഴ് ദശാംശം അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ആ സമയത്തുണ്ടായത് അപ്പോൾ ഏകദേശം പതിനേഴായിരത്തോളം പേർ മരിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നും കഠിനമായ തീവ്രത കൂടിയ ഒരു ഭൂചലനമാണ് ഇപ്പോൾ ഉണ്ടായത് ഒരു നൂറ്റാണ്ടിന് ശേഷം ഇത്രയും ശക്തമായ ഒരു ഭൂചലനം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ തുർക്കി നേരിടുന്നത് അത്ര തീവ്രമായ ഒരു അപകടമാണ് ഏഴ് ദശാംശം എട്ടാണ് രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ തുർക്കിയിൽ രണ്ടായിരത്തിലും ഭൂചലനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീവ്രത കുറവായിരുന്നു ആറ് റിക്ടർ സ്കെയിൽ ആറ് ദശാംശം അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു അപ്പോഴും നൂറ്റി നാൽപ്പത്തി നാലിലധികം പേർ മരിക്കുകയും നിരവധി കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു ആ വർഷത്തിൽ തന്നെ സെപ്റ്റംബർ ഒക്ടോബറിനോട് അനു അനുബന്ധിച്ച് വീണ്ടും ഒരു ഭൂചലനം ഉണ്ടായി റിക്ടർ സ്കെയിൽ ഏഴ് രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമായിരുന്നു അപ്പോഴും നിരവധി പേർ മരിക്കുകയുണ്ടായി ആ സമയത്തെ ഭൂചലനങ്ങളിന് ശേഷം എപ്പോഴും ഇവിടെ ഭൂചലനം ഉണ്ടാകുന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്തി ആ പഠനത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ആ വൻതോതിലുള്ള കെട്ടിട നിർമ്മാണമാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂചലനത്തിൽ ഭൂചലനത്തിന് കാരണമായത് ഏതൊരു പ്രകൃതിക്ഷോഭത്തിന് പിന്നാലെയും നമ്മൾ ഉൾപ്പെടുന്ന ഓരോരുത്തരുമാണ് കാരണക്കാരായി മാറുന്നത് ഇത്രയും വലിയ കെട്ടിടങ്ങളും ഡാമുകളിൽ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നിർമ്മിക്കുമ്പോൾ ഭൂ ഉപരിതലത്തിന് അത് താങ്ങാനുള്ള ശക്തി ഇല്ലാതാവുകയും ഭൂ ഉപരിതലത്തിൽ ചലനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഭൂചലനത്തിലേക്ക് കടക്കുന്നത് അന്ന് അത്രയും നഷ്ടം ഉണ്ടായിട്ടും ഒരു അതായത് ഭൂമി സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ വീണ്ടും വൻ കിട കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ഭൂമിക്ക് ദോഷമാകുന്ന തരത്തിലുള്ള നിർമ്മിതികൾ നിർമ്മിക്കുകയും ചെയ്തു ചിലപ്പോൾ അതൊക്കെ കൊണ്ടാകാം ഇത്തരത്തിൽ ഒരു വലിയ ഭൂചലനം വീണ്ടും നേരിടേണ്ടി വന്നത് എബി സിറിയയിൽ ഉൾപ്പെടെ സിറിയയിലും തുർക്കിയിലും ഉണ്ടായിട്ടുള്ള ഭൂചലനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് തുർക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് തുടരെ തുടരെ ഉണ്ടായിട്ടുള്ള വലിയ ഭൂകമ്പങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു ദുരന്തത്തിലേക്ക് വഴിവച്ചിരിക്കുന്നത് നാലായിരത്തിലധികം ആളുകളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിനാലായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുള്ളതായി ആണ് വിവരം അപ്പം തന്നെ ആയിരങ്ങൾ ഈ തകർന്ന് വീണ കെട്ടിടങ്ങൾക്കെല്ലാം ഉള്ളിൽ കുഴുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കനത്ത മഞ്ഞുവീഴ്ചയും മഴയും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമാക്കുന്നുണ്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സഹായങ്ങളുമായി തുർക്കിയിലേക്ക് എത്തുന്നുണ്ട് എന്നതും വളരെ ശ്രദ്ധ ശ്രദ്ധയോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായഹസ്തം നീട്ടിയിരിക്കുകയാണ് തുർക്കിക്ക് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വൈദ്യുതി ഇല്ലാത്തതും ഒപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കരിഷ് ആൻ്റണി